വാട്സ് അപ്പ് ഗായ്സ്, എന്തെങ്കിലും മച്ചന്മാരെ വിശേഷം. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോ ഒരു പെരുന്നാള് ദിവസമായതുകൊണ്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സ്പെഷ്യൽ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ കയ്യിൽ കാണാൻ പറ്റുന്നുണ്ടാവും, നല്ലൊരു ഐറ്റം ആണത്. ഇതിന്റെ പവർ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ സംഭവം ഒന്നുമില്ല, ഇതൊരു പവർഫുൾ ഗണ്ണാണ്. നമ്മുടെ ആ വീട്ടില് പാടത്തൊക്കെ പന്നി ഇറങ്ങി പറഞ്ഞാൽ പന്നിനെ വരട്ടാൻ അല്ലെങ്കിൽ പേടിപ്പിക്കാനൊക്കെ ഇത് അടിപൊളിയാവും. അതേപോലെ തന്നെ നമ്മളിപ്പോ പോപ്പ് വാങ്ങാറില്ല, ആരുടെയും ബർത്ത്ഡേ പാർട്ടി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ചെ പ്രശ്നമല്ല സോറി, അങ്ങനെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മൾ പോപ്പ് പൊട്ടിക്കില്ലേ, അപ്പൊ അതിന് നമുക്ക് ഇത് പറ്റും. ഇത് റീഫില്ലാണ്, മീൻസ് ഒരു പ്രാവശ്യം പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിന്റെ പണി തീരില്ല. പോപ്പ് എങ്ങനെയാണ്, ഒരു പ്രാവശ്യം നമ്മൾ തിരിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പണി തീരും. ഇത് അങ്ങനെയല്ല, ഇത് നമുക്ക് എത്ര റീഫില്ല് ചെയ്തിട്ട് ചെയ്യാം. ഇതിന്റെ വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇതപ്പോ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു പവർ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പൊ ഇതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇനിയിപ്പോ ചെയ്യാൻ പോണത്. ഇത് എങ്ങനെ ഉണ്ടാക്കാം, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇതിന് പറയുന്നുണ്ട്. അപ്പോൾ ലൈക്ക് അടിക്കാത്ത മച്ചന്മാരുടെയും വേഗം പോയി ലൈക്ക് അടിക്കുക കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞ ലൈക്ക് അടിപ്പിക്കില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സ്റ്റാർട്ട് ചെയ്താ മച്ചന്മാരെ. അപ്പൊ നമ്മുടെ ഗണ്ണ് ഉണ്ടാക്കാനുള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെയാ വേണ്ടത് പറഞ്ഞുതരാ. അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ഞാനിവിടെ 1.5 ഇഞ്ചിന്റെ 35 സെന്റിമീറ്റർ ഉള്ള ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പുണ്ടാവും. അതേപോലെ തന്നെ 3 ഇഞ്ചിന്റെ നമുക്കൊരു 25 സെന്റിമീറ്ററിന്റെ ഒരു വലിയൊരു പൈപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് രണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു റെഡ്യൂസർ എടുത്തിട്ടുണ്ട്. റെഡ്യൂസർ വന്നിട്ട് 3:1 ഇഞ്ചിന്റെയാണ് വേണ്ടത്. നമുക്ക് 1.5 ഇഞ്ച് കിട്ടിയില്ല, 2 ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതിൽ എക്സ്റ്റെൻഷൻ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു ബുഷും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 1.5 ഇഞ്ച് ഇതിൽ നമുക്ക് കറക്റ്റ് ആകും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്യാപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ക്യാപ്പ് ഞാനിവിടെ ഹോൾ ഇട്ടത് എന്തിനാണെന്ന് നമുക്ക് പറഞ്ഞുതരാം. അതേപോലെ ഞാനിവിടെ ഒരു MCL എടുത്തിട്ടുണ്ട്, നമുക്കത് ഒട്ടിക്കാനൊക്കെ ആയിട്ട്. MCL വന്നിട്ട് 5 രൂപയുടെ എടുത്ത് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ PVC പൈപ്പൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പശ മേടിക്കാറുണ്ട് അല്ലേ. പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനത്തെ ഒരു പശ ഞാൻ ഇവിടെ എടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. പിന്നെ വന്നിട്ട് നമ്മളിവിടെ ഒരു ബോഡി സ്പ്രേ ആണ് എടുത്തിരിക്കുന്നത്. ഗ്യാസ് ഇല്ലാത്ത ഈ ഫോഗ് പോലത്തേക്കാണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പിന്നെ വന്നിട്ട് നമ്മളൊരു ഗ്യാസ് ലൈറ്റർ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെ കണക്ട് ചെയ്ത് ഉണ്ടാക്കാം നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ അതായത് 3 ഇഞ്ചിൻ്റെ PVC പൈപ്പ്, നമ്മുടെ 25 സെന്റിമീറ്റർ ഉള്ള 3 ഇഞ്ച് PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ 3:2 ഇഞ്ച് 2 മീറ്ററിൻ്റെ നമ്മൾ എന്തെടുത്തിട്ടുണ്ട്, റെഡ്യൂസർ എടുത്തിട്ട്. ശരിക്കും നമുക്ക് 1.5 ആണ് വേണ്ടത്, നമുക്ക് 1.5 കിട്ടാത്തതുകൊണ്ട് നമ്മൾ 2 എടുത്തിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ല ടൈറ്റിൽ കണക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ഇതിലോട്ട് നമ്മുടെ ഒരു ബുഷ്, 2:1 ഇഞ്ചിൻ്റെ ഒരു ബുഷ് നമ്മൾ ഇതിൽ വെച്ച് കൊടുക്കാം. നല്ല ടൈറ്റിൽ തന്നെ ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെയുള്ള 1.5 ഇഞ്ചിൻ്റെ 35 സെന്റിമീറ്ററിന്റെ പൈപ്പ്, അത് നമുക്ക് ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. തന്നെ ഏകദേശം ഒരു പീരങ്ങിയിൽ ചെയ്തില്ലേ. ഓക്കെ, ഇനി അതിലോട്ട് ഇനി ഇത് നമുക്കിവിടെ ഒന്ന് മാറ്റി വെക്കാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ നമ്മുടെ ക്യാപ്പ് എടുക്കാം. ക്യാപ്പ് ഞാൻ ഇത് എന്തിനാ ഹോൾ ഇട്ട് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ഗ്യാസ് ലൈറ്റർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം, എന്നാലേ ആ പവർ കിട്ടുകയുള്ളൂ, വേറെ എവിടെയും വെച്ചിട്ട് കാര്യമില്ല. അപ്പം ഇത് ഇതിലോട്ട് വെക്കണം. മാക്സിമം ഈ ഒരു അളവിൽ തന്നെ വെച്ചാൽ മതി. കേട്ടിരിക്കല്ലേ. ഓക്കെ ഓക്കെ, ഈ അളവിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു MCL വേണം അല്ലേ. ഓക്കെ, ഞാനിവിടെ ഒരു 5 രൂപയുടെ MCL മേടിച്ചിട്ടുണ്ട്. നമുക്കിത് എന്തായാലും മിക്സ് ചെയ്യാം. ഓക്കെ, ഈ MCL നമുക്കൊന്ന് ജസ്റ്റ് പൊട്ടിക്കാം. ഈ മെയിനായിട്ട് PVC പൈപ്പിനൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂപ്പർ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യരുത്, MCL ആണ് ബെറ്റർ. കോഴിക്കാട്ടോ. ഓ, നല്ല ടൈറ്റായി കിടക്കുകയാണ് എന്തായാലും. കൈയൊക്കെ വയ്യുന്ന പോലെ വേസ്റ്റൊക്കെ കൈയോടെ പോയാം. ഓക്കെ, നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ ഗായ്സ്, നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് MCL ഇത് കണ്ടോ, എന്തോ ഒരു ജാതി പോലെ ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് വെച്ചു കൊടുക്കാം.
ഓക്കെ ഗൈസ്, നമ്മൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് നമുക്ക് ചെറുതായൊരു പണി തന്നു, അതാണ്. അപ്പോൾ നമ്മളിതേ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എം സി എല് ഒരു മിനിമം എത്ര മിനിറ്റ് വെക്കേണ്ടി വരും? ഇങ്ങനെ അതെ ഉണങ്ങുന്ന വരെ അത്യാവശ്യം എന്തായാലും ഇതിൽ വെക്കണം. നല്ല അമത്തിയിട്ട് തന്നെ വെച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ എം സി എല് ഒട്ടിച്ച് അത്യാവശ്യം നമ്മളൊരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തു. അപ്പോൾ അതെ നമ്മുടെ ഉള്ളിലും വെളിയിലും എം സി എല് ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഇനി നമ്മളിവിടെ നമ്മുടെ പൈപ്പ് പി വി സി ഒക്കെ ഒട്ടുന്ന ആ ഒരു സൂപ്പർ ഗ്ലൂ അറ്റമി, ആ ഇത് മെയിനായിട്ട് കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ആ ഷർട്ടിൽ എന്തെങ്കിലും ഒറ്റിപ്പിടിച്ചു പറഞ്ഞാൽ നല്ല പണി കിട്ടും. നമ്മൾ നമ്മുടെ ഈ ഒരു ഗൺ എടുക്കുക. ഗൺ എടുത്തിട്ട് ഇതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് കാരണം നമ്മൾ വെക്കുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ നമുക്ക് ആ രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇവിടെ ഒരു അളവ് നോക്കിയിട്ട് ഈ ഒരു അളവിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് മാറി നിന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ ഇത് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക്. പിന്നെ ഞാൻ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കുട്ടികൾക്ക് ഇതൊരിക്കലും ചെയ്യാൻ പഠിപ്പിക്കരുത്. എന്താ വെച്ചാൽ പണിയാവും, കാരണം ഇത് ചെറിയ രീതിയിൽ ഡേഞ്ചേഴ്സ് വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിനെ നമുക്കിനി ഇതിലോട്ട് കണക്ട് ചെയ്യാം. എനിക്ക് അവർ കാണാൻ പറ്റും. ഈശ്വര പണി പറയാം. അയ്യോ, ഓക്കെ, നല്ല രീതിയിൽ ടൈറ്റ് ആക്കുക. ഇനി നമുക്കൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഈ ഭാഗത്തൊന്നും ചെയ്യരുത്, ഇത് കണ്ടോ. ഓക്കെ, ഇവിടെയും ചെറുതായിട്ടൊന്ന് ഒട്ടിക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഈ വരുന്ന ഈ ഒരു പോർഷനാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. ഇത് ഒട്ടിക്കുക അല്ലേ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ലേശം ഒട്ടിക്കാം. അതും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ചെറുതായിട്ട് ഒട്ടിച്ചാൽ മതി. നമ്മൾ ഈ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ബുഷ് അതിലോട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒരു കാരണവശാലും നമ്മൾ ഇതിൽ വന്നിട്ട് ഒട്ടിച്ചു കൊടുക്കരുത്, കാരണം ഇത് നമുക്ക് ഊരാനും അതിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിലാണ്. ഇതേ നല്ല ടൈറ്റായി, അതെ ഇതിൻ്റെ ഒരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. കേട്ടോ, അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മരുന്ന് കാര്യങ്ങളൊക്കെ, മരുന്നല്ല പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഒട്ടുമിക്ക 90% അല്ലെങ്കിൽ 99% പണികൾ നമ്മളിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിത് ഈ ഒരു സാധനം കൂടി അടച്ചു വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ മെയിനായിട്ട് നമ്മൾ പറയുന്ന കാര്യം, കുട്ടികൾക്ക് ഒരു കാരണവശാലും പഠിപ്പിച്ചു കൊടുക്കരുത്. ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ വേണം ചെയ്യാൻ. കാരണം അത്യാവശ്യം ചെറിയ രീതിയിലല്ല, ആ ചെറിയൊരു രീതിയിൽ ഡേഞ്ചർ ആയിട്ടുള്ള ഐറ്റം തന്നെയാണിത്. ചിലപ്പോൾ പണിയും കിട്ടും. നമ്മൾ ട്രയൽ ചെയ്തൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്ന സംഭവം മരുന്നല്ല, നമുക്കിതിൻ്റെ മരുന്നും കാര്യങ്ങളും ഇടുന്നതിൻ്റെ ആ ഒരു വീഡിയോ നമുക്ക് കിട്ടിയില്ല, റീഷൂട്ട് ചെയ്യാനും പറ്റിയില്ല, കാരണം നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തന്നെ സംഭവമൊന്നുമില്ല, നമ്മുടെ പി വി സി പൈപ്പിൻ്റെ അകത്ത് ഒരു 5 പ്രാവശ്യമെങ്കിലും നമ്മുടെ ബോഡി സ്പ്രേ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് വെളിയിൽ പോവാത്ത രീതിയിൽ ടൈറ്റ് അല്ലെങ്കിൽ ലൂസ് ആ രീതിയിൽ പേപ്പർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ട്രിഗർ ഒന്ന് പുൾ ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇതേ നമ്മുടെ ഗണ്ണ അവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. പിന്നെ ഞാൻ ഇതിൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും നിങ്ങളിത് കുട്ടികളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുക, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് കുട്ടികളുടെ കയ്യിൽ ഒരിക്കലും കൊടുക്കരുത്. കാരണം അത്യാവശ്യം ഡേഞ്ചറുള്ള സാധനമാണ്. നമ്മളിപ്പോൾ പേപ്പറാണ് ഇട്ടത്, പേപ്പറിലെ വേറെ എന്ത് വേണേലും ഇടാം. ഇപ്പോൾ ഡേഞ്ചറായിട്ടുള്ള സാധനമാണ്. ഇനി പിള്ളേർ മീൻസ് ഇതിപ്പോൾ കാണുന്ന കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിലൂടെ തന്നെ ചെയ്യാവുള്ളൂ. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആരും വരരുത്, ഞാനൊന്നുമില്ല, മനസ്സിലായോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടായിരിക്കും. എല്ലാവർക്കും ബൈ.